ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കുട്ടികളുടെ ഒരു കേന്ദ്രത്തിലേക്ക്, കിൻഡർ ഗാർഡനിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നതായി IDF സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. IDF പറയുന്നത് വലിയ നാശനഷ്ടം ഈ കൊച്ചു കുട്ടികളുടെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയിരിക്കുന്ന കിൻഡർ ഗാർഡനുകൾക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത്. പക്ഷേ ഇതിൽ കുട്ടികൾക്കാർക്കും പരിക്ക് പറ്റിയതായിട്ട് റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല. IDF ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ഇവിടെ ഉള്ള സൈറൺ മുഴങ്ങിയില്ല എന്നുള്ള ഒരു ഗുരുതരമായ ഒരു റിപ്പോർട്ടുകളുടെ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. കാരണം ഈ ഡ്രോണുകൾ വരുന്ന സമയത്ത് സൈറണുകൾ മുഴങ്ങേണ്ടതായിരുന്നു, പക്ഷേ മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട്. ഏതായാലും ഈ ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വലിയൊരു തിരിച്ചടിക്ക് സാധ്യത കൂടുതലാണ്. കാരണം ഈ കിൻഡർ ഗാർഡൻ പോലെയുള്ള സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ ആക്രമണത്തിന് ശത്രുക്കൾ അത് തിരഞ്ഞെടുക്കാറില്ല, അവരുടെ ലക്ഷ്യമായിട്ട് തന്നെ. കാരണം കൊച്ചു കുട്ടികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്, അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും മറ്റുമൊക്കെ ഏൽപ്പിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് നേരെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു വലിയ ഡ്രോൺ ആക്രമണം. എന്തായാലും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ഒരു കാര്യത്തിലെങ്കിലും ലോകരാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം അതിദാരുണമായ ക്രൂരമായ ഒരു ആക്രമണമെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.